السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي خلق كل شيء فقدره تقديرا أحمده تعالى وأشكره وأتوب إليه وأستغفره وكان ربك بصيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا والذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا أشهد أن لا إله إلا الله وعده لا شريك له شهادة ادخرها ليؤمن كان شره مستطيرا وأشهد أن نبينا محمدا عبده ورسوله بعثه الله بالحق لسائر الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وصلوات الله وسلامه وبركاته عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد പ്രിയ സുഹൃത്തുക്കളെ നിസ്കാരം ഒരു പഠനം എന്ന ഗ്രൂപ്പിലെ നൂറ്റി എഴുപത്തി ഒമ്പതാമ്പത്തെ എപ്പിസോഡാണ് ഇന്ന് നാം വിവരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ദിവസമായി നാം ജുമയുടെ സുന്നത്തുകളും അഥവുകളുമാണ് പറഞ്ഞു വരുന്നത് അതിൽ വെള്ളിയാഴ്ച രാത്രിയും പകലും അൽക്കഹി സൂറത്തു അതിൽ സുന്നത്താണെന്ന് നാം പറഞ്ഞു അപ്രകാരം തന്നെ നബ്സുല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലലും വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് കാരണം അള്ളാഹു സുബാന താല നമ്മോട് ചെല്ലാൻ കൽപ്പിച്ച വിശുദ്ധ ഖുർആാനിൽ നബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിച്ച ഒരു കാര്യവും കൂടിയാണ് നിമിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഈ സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിന് പറഞ്ഞാൽ ഒതുക്കാൻ കഴിയാത്ത അത്ര മാത്രം ഹദീസുകൾ അതിനുണ്ട് കുറഞ്ഞൊരു എത്തിനോട്ടം മാത്രം നമുക്കിവിടെ നടത്താം الله سبحانه وتعالى أبل بشد قرآن البرنو يا أيها الذين آمنوا صلوا عليه وسلم تسليما يا مؤمنين قال ننجل رسول مل صلاة سلام جلبيين أن نقل بكوين داي الله عليه وسلم تنجل برنو صلوا عليا فإن الصلاة كفارة لكم وزكاة فمن صلى عليا ാഹു അലി അഷറാ എന്ന് റസൂർ പറഞ്ഞു അലി നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് സൊലാത്ത പിന്നെ നിങ്ങൾ സ്വലാത്ത് അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ദോഷം പൊറുക്കാൻ കാരണമാണ് അത് എന്നിട്ട് റസൂർ പറഞ്ഞു ഹുമൻ സല്ല അലിയ സലാത്തൻ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് എൻ്റെ മേൽ ചെല്ലിയാൽ ാഹു അലഹി അഷറ അള്ളാഹു തലാവിന്റെ മേൽ പത്ത് ഗുണം ചെയ്യും എന്ന് അപ്പൊ ഒന്നിന് പത്ത് ഉണ്ട് ഒന്നിന് പത്ത് ഗുണം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു എത്രയോ കൊടുക്കും അത് മറ്റൊരു കാര്യം അള്ളാഹു അലഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഇമാം അഹമ്മദ് അറമത്ത് അലി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് رسول الله صلى الله عليه وسلم يقول ان الله صلى صلى عليك من أمتك صلاة كتب الله له بها عليه حسنات رسول سيئات ورفع له عليه درجات ورد عليه مثلها إن رسول الله എൻ്റെ എനിക്ക് തന്നു പറഞ്ഞു അള്ളാഹു പറഞ്ഞു മിൻ നബിയെ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അഷർ ഹസനാത്ത് അവനിക്ക് പത്ത് നന്മ ഹസനത്ത് ചെയ്തതായി അവന്റെ ിൽ നാം രേഖപ്പെടുത്തും എന്ന് ഒരു സ്ഥലത്ത് ചെല്ലിയ പത്തെണ്ണം കിട്ടും ലോട്ടറി പോലും ഇത്രയും ഉണ്ടാവൂല അത് മാത്രമോ അവൻ ചെയ്ത പത്ത് കുറ്റങ്ങൾ അല്ലാഹുത്താല അവന്റെ ഏടിൽ നിന്ന് റിക്കാർഡിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് അലഹമ്മില്ലാ അണ്ടോ അത് മാത്രമല്ല പത്ത് ധറജ അവനക്ക് ഉയർത്തി കൊടുക്കും അവന്റെ സ്വർഗത്തിലും പത്ത് ദറജ വലിയൊരു പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും ഒഴിവാക്കാൻ പാടില്ല അത് ഒരു സ്ഥലത്ത് ഇല്ലാതെ പത്ത് സ്ഥലാത്ത് ഇല്ലാലോ മഹാനായ തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അല്ല ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹുവിന് പത്ത് ഗുണം ചെയ്യും എന്നിട്ട് റസൂർ ആരെങ്കിലും എന്റെ മേൽ പത്ത് സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അതിന് അവനിക്ക് നൂറ് ഗുണം ചെയ്യും എന്ന് അണ്ടോ പത്ത് നൂറ് പത്തിരട്ടിയാണ് എന്നിട്ട് റസൂർ അല്ലാ പറയുന്നു അലിയ അലിയൻ ഒരാള് നൂറ് സലാത്ത് എന്റെ മേൽ ചെല്ലിയാൽ അവിടെ പറയുന്നത് ആയിരം എന്നല്ല അല്ലെങ്കിൽ നൂറിന് പത്തായിരം എന്നല്ല ബൈന നാർ അള്ളാഹു അവന്റെ രണ്ട് കണ്ടിൻ കണ്ണിന്റെ ഇടയിൽ അള്ളാഹുത്തല എഴുതും ഇവന് നരകത്തിൽ മോചനം ഉണ്ട് നിഫാക്കിൽ നിന്ന് കപട വിശ്വാസത്തിൽ നിന്ന് മോചനമുണ്ട് എന്ന് ഉണ്ടാ നരകത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ട് അതിൻ്റെ വെള്ളം മുനാഫിക്കാവുകയില്ല എന്ന് മാത്രമല്ല നാളെ അവൻ മാഷ്ടറയിൽ വരുമ്പോൾ കയാമത്ത് നാളിൽ അവൻ ശുഹദാക്കളുടെ കൂടെ അവനെ താമസിപ്പിക്കുകയും ചെയ്യും എന്ന് ബദരീങ്ങൾ വഹദീങ്ങൾ എത്ര ലക്ഷക്കണക്കിന് ശുഹദാക്കളുണ്ട് അവരൊക്കെ കൂടെ ഇവനെ പാർപ്പിക്കും എന്ന് അപ്പൊ അത്ര മാത്രം ഉണ്ട് അതിനാൽ ഇനി എത്രയോ ഹദീസുകളുണ്ട് ഹദീസുകൾ ഉണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അലിയ സലാത്തും എന്ന് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണം അങ്ങനെ അധികരിപ്പിച്ചാലോ നിങ്ങളുടെ ആ സ്വലാത്ത് നിങ്ങളുടെ ദോ ദോഷം പൊറപ്പിക്കാനുള്ള ഫ്രീ ആയിട്ട് പൊറുപ്പിക്കാനുള്ളൊരു കാരണമാണ് എന്ന് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പല പല ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് സ്വലാത്ത് വളരെ കൂടുതലായി വർദ്ധിപ്പിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആകെത്തുക അപ്പോൾ എന്തിനും ഒരു നീയത്തോടു കൂടി സ്വലാത്ത് ചൊല്ലിയാൽ അതിന് കൂലിയുണ്ട് എന്തിനേറെ ലോകമാന്യമുണ്ടല്ലോ ആൾക്കാർ കാണട്ടെ ആൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നത് കുറേ നിസ്കരിക്കുക അവരെ സ്വലാത്ത് ഇല്ല തിക്രിയില്ല ഖുറാനവ കുറേ തിക്രി നിസ്കരിക്കുന്നുവെന്ന് പറയട്ടെ എന്ന് അങ്ങനെടുത്ത ആള് നാളെ ആഹ്റത്തിൽ വന്നാൽ അള്ളാഹുത്തല പറയും നീ എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് ഓതിയത് നീ നല്ലൊരു ഓത്ത് ഓത്തുകാരനാണെന്ന് പറയാൻ വേണ്ടിയില്ലേ ജനങ്ങൾ അത് പറഞ്ഞു നിനക്ക് പ്രതിഭ ലഭിച്ചു അവിടെ തന്നെ ദുനിയാവിൽ തന്നെ കിട്ടി ഇവിടെ ഇല്ല എന്ന് അല്ലെങ്കിൽ ഖുർആാൻ കൂടുതൽ ഓതുന്നു അല്ലെങ്കിൽ നിസ്കരിക്കുന്നു നീ എന്തിനാണ് നിസ്കരിച്ചത് ജനങ്ങളെന്നെല്ലാം വലിയ നിസ്കാരക്കാരനെന്ന് അറിയിക്കാൻ വേണ്ടിയല്ലേ അത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒന്നുമില്ല എന്ന് പക്ഷേ ലോകമാന്യത്തിന് പോലും നബ്സുല്ലാ വാലി വിസ്തങ്ങളുടെ മെല് സലാത്ത് ചെല്ലിയാൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഞാൻ സലാത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ എൻ്റെ ഉദ്ദേശം അങ്ങനെയുണ്ട് എല്ലാവരെയും എന്നെ നല്ല സ്ഥലാത്തുകാരാന്ന് ചെല്ലട്ടെ എന്ന് വിചാരിക്കട്ടെ എന്ന് എന്നാൽ പോലും അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങനെ എല്ലാത്തിനുമില്ലാത്തൊരു പ്രത്യേക മഹത്തരം സ്വലാത്തിനുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നാൽ ഞാൻ ചില ചില അദമ്പുകൾ മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രിയും പകലുമല്ലേ നമ്മൾ കൈ കഴിയുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ് പിന്നെ ഒരു നീയ്യത്തോട് കൂടി സ്വലാത്ത് ചെല്ലൽ വളരെ നല്ലതാണ് എന്താ നീയത്ത് ഒരു ഉദ്ദേശ്യം വേണമല്ലോ അപ്പോൾ ഞാൻ എഴുതങ്ങളാണമേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബേ നീ കബൂൽ ചെയ്യണമേ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നല്ലാഹു മലായിക്കത്തു എന്ന ആയത്ത് അറിയാലോ അപ്പോൾ ആയുധത്തോടു കൂടി ആയുധം ഇസ്ലിം കൂട്ടൽ ചുന്നത്തുണ്ട് ആയത്തിൻ്റെ മുമ്പിൽ ഏത് ആയത്ത് ഓതുമ്പോഴും أعوذ بارني من بسم الله بارني ذي آية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يني آية تودا يني تبريء. لبيك اللهم ربنا وسعديك أمتثلنا أمرك ونصلي ونسلم على نبيك تقربا اليك ومحبة فيه وَدَاءً لحقه العظيم فتقبله منا وجعلنا من الشاكرين. ان تبارك اللهم إني نبيت بالصلاة على النبي صلى الله عليه وسلم امتثالا لأمرك تصديقًا لنبيك سجدنا محمد صلى الله عليه وسلم ومحبة فيه وشوقا إليه. وتعظيماً لقدره ولكونه أهلاً لذلك فتقبلها مني بفضلك وإحسانك وأزل حجاب الغفلة عن قلوبنا واجعلنا من عبادك الصالحين إن برياء إنّي فتن فاتنّا اللهم زده شرفاً على شرفه الذي أوليته وعزّاً على عزّه الذي أعطيته ونوراً على نوره الذي منّه خلقته وعلي مقامه في مقامات المرسلين ودرجته في درجات النبيين واسألك رضاك ورضاه يا رب العالمين مع العافيه الدائمه والموت على الكتاب والسنه والجماعه وكلمه الشهاده على تحقيقها من غير تبديل ولا تغيير واغفر لي

എന്നാൽ ഈ ആയത്തോത് എന്ന് പറയാ എന്നിട്ട് പറയുന്നു നമ്മൾ പറയാ നീ ഒരു കൽപ്പന ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ നിന്റെ നബിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലണമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി ആ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്ത് ചെല്ലാൻ കരുതി എന്ന് പറയ ഏ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് എന്നിട്ട് ചൊല്ല ഏത് സ്വലാത്തും ചൊല്ല പല പല തട്ടിപ്പുകൾ നടക്കുകയാണ് ഇന്ന സ്ഥലാത്ത് ചെല്ലാൻ പാടുള്ളൂ ഇന്നത് പാടില്ല അത് റസൂറു ലാതകത്ത് ഉണ്ടായിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെ വന്നിട്ടില്ല എന്ന് ഉണ്ട് സ്വലാത്ത് ഏതും ചൊല്ല പക്ഷേ ഞാൻ കുറച്ചുകൂടി നല്ലത് പറയാം നിബിദ്ധങ്ങളുടെ മേൽ മാത്രം സ്വലാത്ത് ചെല്ലുന്നതിനേക്കാളും നല്ലത് നിബിതങ്ങളുടെ കുടുംബത്തിനെയും കൂടി ഉൾപ്പെടുത്താം പിന്നെ നബി തങ്ങളുടെ സഹാബാക്കളെയും കൂടി ഉൾപ്പെടുത്താം സ്വലാത്ത് ചെല്ലുമ്പോ സലാമും കൂടി ചെല്ലുക ഇത്രയും കൂടി ചെല്ലൽ വളരെ നല്ലതാണ് അപ്പൊ എങ്ങനെ സൊലാത്ത് ചെല്ലണം ഏത് സലാത്ത് സല്ലുവല മുഹമ്മദ് എന്ന് പറഞ്ഞാലും മതി ഞാൻ പറഞ്ഞത് റസൂർലായ തങ്ങളെയും ചേർക്കുക റസൂർള്ളന്റെ കുടുംബക്കാരെ ചേർക്കുക പിന്നെ സഹാബാക്കൾ ചേർക്കുക അവർക്ക് ആരാണെന്ന് അറിയോ റസൂല ഇമാം ഷാഫി പറഞ്ഞത് എന്റെ നാളെ രക്ഷപ്പെടാനുള്ള മാർഗം റസൂല്ല തങ്ങളുടെ കുടുംബക്കാരാണ് എന്ന് വേറെയും ഖുറാനിൽ ആയതണ്ട് അലിഹി അജറൻ ഫിൽമി ലി ഹജറൻ എന്ന ആയത്തിലുണ്ട് എന്താണ് നബിയെ തങ്ങൾ പറയുക ഈ ദീനി പ്രബോധത്തിന്റെ മേൽ ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല ഇല്ലൽ എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണം എന്നത് മാത്രം എന്ന് അപ്പൊ നബി തങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ അള്ളാഹു താല കൽപ്പിക്കുകയാണ് അതുകൊണ്ട് റസൂറുദാനെ കുടുംബക്കാരെയും കൂടി ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ എങ്ങനെ സുലാത്തുജല്ലി അലാ സിൻ അള്ളാഹുസ്വല്ലി എന്ന് പറഞ്ഞാൽ അവസാനം സല്ലിം എന്ന് പറയണം എന്ന അമ്രാണ് അപ്പൊ സല്ലിം എന്നും പറയണം എന്ന് പറയുകയാണെങ്കിൽ സല്ലം എന്ന് ഫത്തഹ് കൊണ്ടും പറയണം സാരമുള്ളതല്ല സാധാരണക്കാർക്കൊക്കെ ഉണ്ടാകും പക്ഷെ പഠിക്കാഹു അല മുഹമ്മദ് എന്നല്ല എന്നാണ് എന്നാൽ അള്ളാഹു എന്ന് പറയുകയാണെങ്കിലോ എന്താർത്ഥം അള്ളാഹുമ്മ അള്ളാഹുവേലി അല മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് നീ ഏർ ഗുണം ചെയ്യണമേ വാര് ആലിഹി നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഗുണം ചെയ്യണമേ വസാഹബി നബി തങ്ങളുടെ സഹാബാക്കാരുടെ മേലിലും നബിയോട് പിംപിറ്റ് നബിയുടെ അനുചരന്മാരുടെ മേലിലും നബി സലാമുൻ അപ്പൊ സലാത്തും ചെല്ലൽണ്ട് സലാമുൻ ചെല്ലൽ സുന്നത്തുണ്ട് എന്നതാണ് അത് എത്ര പ്രാവശ്യം പത്ത് പ്രാവശ്യം പത്ത് പതിനൊന്നെങ്ങ് പതിമൂന്ന് പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നൂറ് അങ്ങ് നൂറ് മുന്നൂറ്റി പതിമൂന്ന് ചെല്ലണമെന്ന് ചില കൊല്ലാമാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ശല്യെങ്കിൽ അവൻ സ്വലാത്തിനധികരിപ്പിച്ച കൂടത്തിൽ പെടും എന്ന് എന്നിട്ട് ദ്വായ ചെയ്യുക ആ ദ്വായ അള്ളാഹുത്തുള്ള സ്വീകരിക്കും മറ്റൊരു കാര്യം ഞാൻ വേറൊരു സ്വലാത്ത് കൂടി ഞാൻ പറഞ്ഞുതരാം ആർക്കും എല്ലാവർക്കും അറിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലമെന്നും പറയാനും എൻ്റെ കൂലി പറയാനൊന്നും എനിക്ക് സമയമില്ല എനിക്കറിയുകയും ചെയ്യില്ല ഞാൻ വേറൊരു അത് പറഞ്ഞുതരാം ഒരു സ്വലാത്തു കൂടി

ഹബീബിൽ ആലിൽ അലീമിൽ ജാഹി ആലിഹി വസല്ലിം എന്ന് പിന്നെ എന്താക്ക സലാത്ത് നമ്മെന്താക്കി തങ്ങൾ അതിനെ കുറിച്ച് എത്രയോ പറഞ്ഞിട്ടുണ്ട് റസൂർ പറഞ്ഞ ഹദീസിൽ കാണാം മാമിൻ മുസ്ലിമിൻ മാല ما منكم من أحد يسلم علي إلا إذا مت إلا إذا مت أنا إذا مت إلا جاءني جبريل فيقول يا محمد هذا فلان ابن فلان يقريك السلام فأقول وعليه السلام ورحمة الله وبركاته أو كما قال رسول الله عند أحاديث البرنيد أحاديث البرنيد ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എൻ്റെ മേല് സ്വലാത്ത് ചെല്ലുകയില്ല എൻ്റെ അടുത്ത് ജൂലി അലിസ്സലാം വരും എന്നിട്ട് പറയും മുഹമ്മദ് ഫുലാൻ ഇത് ഇന്നാളെ ഇന്നാളിൻ്റെ മകൻ ഇന്നാളിൻ്റെ മകൻ ഇന്നാളാണ് എന്ന് അഥവാ അവൻ്റെ പേരും അവന്റെ ഉപ്പാൻ്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് എന്താ പറയാ യുക്കുൽ യുക്കസലാം നബിയെ തങ്ങളുടെ മേലെ അവർ സലാത്ത് ചെല്ലിയിരിക്കുന്നു നിങ്ങളുടെ മേൽ സലാം ചെല്ലിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും സലാം ആ മേൽ സലാത്തും റഹ്മത്തും അല്ലെത്തും ഉണ്ടാവട്ടെ എന്ന് അപ്പൊ റസൂറുല്ലാഹ് തങ്ങൾ എടുക്കുന്നാണ് നമുക്ക് സലാമും കിട്ടുന്നത് നോക്കിയാ റസൂർ ഒരാൾക്ക് സലാം ചെല്ലിയാൽ രക്ഷപ്പെടും പെടുമല്ലോ എത്രയോ ചരിത്രം എനിക്ക് പറയാനുണ്ടെന്ന് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ലാ നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെന്നു തങ്ങൾ സലാം പറയും വീട്ടിൽ പെട്ടെന്ന് കയറില്ല വാതിൽ തുറന്നാലും സമ്മതം കിട്ടിയാലും കയറും അല്ലെങ്കിൽ വീണ്ടും കേട്ടില്ലെങ്കിൽ വീണ്ടും ചെല്ലും പിന്നെ കേട്ടില്ലെങ്കിൽ മൂന്നും ചെല്ലും മൂന്ന് സലാം പറഞ്ഞിട്ട് അവിടുന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ആ വീട്ടിൽ കയറാതെ മടങ്ങിപ്പോവുകയാണ് സാറിൻ്റെ പതിവ് അങ്ങനെ ഒരിക്കലും ഒരു വീട്ടിലേക്ക് റസൂറുള്ള ചെന്നു സലാം ആരേക്കും അഹില ദിയാർ അല്ലെങ്കിൽ അഹിൽ മുസ്ലിമീൻ സലാം പറഞ്ഞു മറുപടി കിട്ടിയില്ല രണ്ടാമതും സലാം പറഞ്ഞു മറുപടി കിട്ടിയില്ല മൂന്നാമത് സലാം പറഞ്ഞു അസ്സലാം വാലേക്കും അപ്പോൾ വാലിക്കും സ്ലാമുറമി വർക്കാത്തു എന്ന് വീട്ടിൽ നിന്ന് മടക്കി അപ്പോൾ ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യം സലാം ചെല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ നബിയെ കേട്ടിരുന്നു നബിയെ എന്തുകൊണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞില്ല അപ്പോൾ സഹാബാക്കൾ പറഞ്ഞത് മറുപടി വെക്കണം നബിയെ എൻ്റെ മേലിൽ നിങ്ങൾ സ്വലാ ഞങ്ങളുടെ മേലെ നിങ്ങൾ സലാത്ത് സലാം ചെല്ലുകയല്ലേ അത് അധികരിച്ചിരിക്കട്ടെ ഒന്നാമത്തെ സലാം കിട്ടട്ടെ രണ്ടാമത്തെ സലാം കിട്ടെ മൂന്നാമത്തെ സലാം കിട്ടട്ടെ അപ്പോൾ എന്താ മൂന്നാമത്തേന് മടക്കിയത് നബി ഞങ്ങൾക്കൊരു പരി ഒരു പൊതുവെ ഒരു പരിപാടിയുണ്ട് റസൂറുള്ള ഒരു വീട്ടിലേക്ക് മൂന്ന് പ്രാവശ്യം സലാം ചൊല്ലിയാൽ പിന്നീട് അവിടെ നിൽക്കാറില്ല മടങ്ങിപ്പോകും അപ്പോൾ റസൂറുള്ള മടങ്ങിപ്പോയേക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സലാം മടക്കിയത് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് റസൂർ അള്ളാഹനെ സലാത്തും സലാമും നാം വളരെ ഗൗരവത്തിൽ കൂടി എടുക്കണം എന്ന് ഇങ്ങനെ എത്രയോ തെളിവുകൾ ഉണ്ടാകുന്ന ഇപ്പോൾ പറയാൻ നമ്മുടെ വിഷയം അതല്ലാലോ അതല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല റഫല നിങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം പിന്നെ മഹാനായ അബു അലിത്തു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്റെ മേൽ സലാം ചൊല്ലിയാൽ തെല്ലിയാൽ റൂഹിനെ ഹുസുബ് മടക്കി തരികയും ഞാൻ അവനിക്ക് സലാം അടക്കുകയും ചെയ്യും എന്ന സഹിയായ ഹാദീസിൽ കാണാം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹാദീസിൽ കാണാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആ പെട്ട ഒരു കൂട്ടരാണ് സയ്യാഹീൻ എന്ന വിഭാഗം മലക്കത്ത് മലക്കുകളിൽ സഹ്യാഹീൻ എന്ന മലക്കുകൾ ആ മലക്കുകൾ അള്ളാഹുത്തലാക്ക് ഉണ്ട് ആ മലക്കുകൾ ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ട് റസൂർലായ് തങ്ങൾക്ക് ആരൊക്കെ സലാം ചെല്ലുന്നുണ്ടോ ആ സലാമിനെ റസൂറു തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മലായിക്കത്തുകളുണ്ട് അങ്ങനെ എൻ്റെ ഉമ്മത്തികൾ ആരൊക്കെ സലാം ചെല്ലിയോ സലാത്ത് ചെല്ലിയോ അത് എനിക്ക് എത്തിച്ചേരും എന്ന് കാണാം ഇനി എത്രയോ ഹദീസ് മഹാൻബിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസില് കാണാം അക്സറുമനസ്സലാമി അലാ കുല്ല ും നിങ്ങൾ എൻ്റെ മേൽ പ്രത്യേകിച്ച് നിങ്ങളുടെ നബിന്റെ മേൽ നിങ്ങൾ ദിവസം പറഞ്ഞാണ് അക്സു നിങ്ങളുടെ നബിന്റെ മേൽ നിങ്ങൾ സലാം ചൊല്ലണം കുല്ല എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളിൽ നിന്ന് ആ സലാത്തിന് എല്ലാ വെള്ളിയാഴ്ചയും എന്നിലേക്ക് എത്തിക്കും എന്ന് അങ്ങനെ എത്രയോ ഹരീസുകൾ ഉണ്ട് റസൂർ ചെയ്ത റിപ്പോർട്ടിൽ കാണാം ഇല്ലാ ഇല്ലാ നിങ്ങൾ റസൂർ ഉമ്മത്തിൽ നിന്ന് ആരും ഒരാളും അല്ല നബിന്റെ മേലെ സലാത്ത ചെല്ലുകയില്ല അത് അള്ളാഹു റസൂർ തങ്ങൾക്ക് എത്തിച്ചിട്ടല്ലാതെ എന്ന് ഏ അങ്ങനെയൊക്കെ പല പല അദീസുകളുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാമി മിൻ അഹദി അലിയ ഇല്ലാ മാമിംഹു അങ്ങനെ എന്ന് അരീസിൽ കാണാം എന്താണ് ലബിതങ്ങളുടെ മേലിൽ ആരെങ്കിലും സലാഹല്ലിയാൽ നബി അലഹിസ്ലാം അത് ലബിതങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ലബിതങ്ങൾ ആ സലാം കിട്ടിയ ഉടനെ തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിൻ്റെ പേരും ഉപ്പാന പേരും കുടുംബ പേരും അടക്കം പറഞ്ഞിട്ട് എത്തിക്കും എന്നാണ് അതുകൊണ്ട് ആ വിഷയം വളരെ കൂടുതൽ പറയാനുണ്ട് നമുക്കൊക്കെ മദീനത്ത് പോകണം നബിസല്ലാ വൈദ്യങ്ങളുടെ മേല് സ്ഥിരമായി സ്വലാത്ത് ചെല്ലുന്ന ഒരു മനുഷ്യന്റെ മേൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാദയിൽ നബ്സല്ലാത്ത പങ്കെടുക്കുകയും അവന്റെ മേൽ മയ്യതികരിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ ആ സ്വലാത്തിൻ്റെ ബഹുമാനം അതിൻ്റെ മഹത്വം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്നതാണ് പോട്ടെ അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് അധികരിക്കുക ഇന്ന് ചില ചില്ല ചില്ലര ചില മസലകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കാം ഒന്ന് ജുമാക്ക് ചില കാര്യങ്ങൾ ഹറാമുണ്ട് അതെല്ലാവരും മനസ്സിലാക്കുക ഒന്ന് വേഗം ഞാൻ പറയുന്നു എന്നുള്ള വിഷയം തീരൂല ഒന്ന് ഫതിറിന് ശേഷം വെള്ളിയാഴ്ച ദിവസം യാത്ര പോകൽ ഹറാമാണ് ജുമാ നിർബന്ധമുള്ള ആൾ യാത്രക്കാരന്റേതല്ല ജുമാ നിർബന്ധമുള്ള ഒരാൾക്ക് പതിറിന് ശേഷം പിന്നെ ജുമാ കിട്ടുന്നില്ലെങ്കിൽ അവന് യാത്ര പോകൽ ഹറാമാണ് അതുപോലെ തന്നെ ജുമാ ദിവസം ഏ ബാങ്കിന്റെ ബാങ്കുകൾ ശേഷം പല ഏർപ്പാടുകളിലും അല്ലെങ്കിൽ കച്ചടങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പെടലും അത് ഹറാമാണ് ഇനി ഇനിയും എത്രയോ കാര്യങ്ങൾ ഉണ്ട് അതുപോലെ ഉറക്ക മറ്റുള്ളവർക്ക് നിസ്കരിക്കുന്നവർക്ക് പ്രയാസമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉറക്ക ഓതലും ഹറാമു തന്നെ എന്നതാണ് ഇനിയും പല പല കാര്യങ്ങളും ഉണ്ട് ചില കറാഹത്തുകൾ കൂടി ഞാൻ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം ജുമാക്ക് ചില കറാഹത്തുകൾ വന്നു ചേരും ആ കറാഹത്തുകൾ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കുളിയെ ഉപേക്ഷിക്കൽ കറാഹത്താണ് അതുകൊണ്ട് കുളിച്ച് തന്നെ പോകണം ഓടിച്ചാടിപ്പോകൽ കരാഹത്ത് ഉണ്ട് അതുകൊണ്ട് അച്ചടക്കത്തിലും സമാധാനത്തിലും നല്ല ഒരുക്കത്തിലും പള്ളിയിലേക്ക് പോകണം പക്ഷേ അവിടെ കാമത്ത് കൊടുത്തു കൊടുക്കും ജമാത്ത് കിട്ടൂല എങ്കിൽ അപ്പോൾ അവിടെ ഓടിപ്പോകലും നിർബന്ധം ഉണ്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാര് കാണാൻ ബേക്കൽ വരും അതിന് മുമ്പിൽ പോയിരിക്കും എല്ലാവരെയും പെരടിൻ്റെ മേലെ കാല് പൊന്തിച്ചിട്ട് കടന്നു വെക്കും അത് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകിച്ച് എല്ലാവരും ആ കാര്യം മനസ്സിലാക്കുക ചില ആൾക്കാർ കാണാം വരുന്നു നോക്കൂല ബാക്കിൽ വരും ഉടനെ തന്നെ കീറും പിന്നെയും കീറും പിന്നെ മലക്കത്തുമുറിയും മറ്റവന്റെ മത് തോളിൻ്റെ മേലെ കൂടി കാലെടുത്ത് കടന്ന് വെക്കും അങ്ങനെ വെക്കാൻ പാടില്ല അതുവരെ തെറ്റൊക്കെയുണ്ട് പിന്നെ പറ്റും മുമ്പിലൊരു സഫിൽ ഒഴിവുണ്ട് എങ്കിൽ ആ സഫിലേക്ക് മനുഷ്യന്മാരെ ഇതിനെ മേൽ ചാടിക്കടക്കാതെ മെല്ലെ ആൾക്കാരെ നീക്കിയിട്ട് കാല് പൊക്കാതെ നല്ല ഇടയിൽ അവരുടെ മേക്ക് കാല് മുട്ടാതെ തട്ടാതെ പോകാം അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലാതെ ഇങ്ങനെ പാടില്ല എന്നതാണ് മറ്റത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ സംസാരിക്കാൻ പാടില്ല അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു സംസാരം പാടില്ല പിന്നെ പള്ളിയിൽ കയറിയ ഒരാൾക്ക് അവിടെ ഇരിക്കുന്ന ആൾക്ക് സലാം പറ അത് അത്ര നല്ലതല്ല സലാം പറഞ്ഞിട്ട് അവരെല്ലാം ടസ്ഫീശാക്കേണ്ട ആവശ്യമില്ല വന്നോ വന്നോ സലാം സലാം തുടങ്ങിയാൽ പള്ളി തിക തികച്ചും സലാം മറക്കലിനെ സമയം ഉണ്ടാവുള്ളൂ എന്നതാണ് പിന്നെ കെട്ടിയിരിക്കാൻ പാടില്ല പള്ളിയിൽ അത് രണ്ട് കാര്യം പറയാനുണ്ടോ ഒന്ന് ചമരപ്പടി ഇരിക്കലുണ്ട് ഈ ആൾക്കാർ പൂജക്കി ഇരിക്കുന്നില്ലേ പൂജക്കി ഇരിക്കുന്നത് പോലെ പള്ളിയിൽ ഇരിക്കുന്നു അത് ഗൾഫിലൊക്കെ വ്യാപകമായി അത് തുടങ്ങിയിരിക്കുന്നു ഒന്നിരിക്കൽ ഇഫ്തറാശൻ്റെ ഇരുത്തം മരിക്കുക അല്ലാത്തവറക്കൻ്റെ ഇരുത്തം അവസാനത്ത് അത്ത ചെയ്യാത്ത ഇരിക്കുന്നത് പോലെ ഇരിക്കല അതല്ല അതാണ് ഏറ്റവും ചുന്നത്തായ ഇരുത്തം അല്ലാതെ മുട്ട് കെട്ടിയിരിക്കാനും പാടില്ല ചമരപ്പടിയിട്ട് ഇരിക്കാനും പാടില്ല എന്നതാണ് ഇനിയൊക്കെ കുറെ മസാലകളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പം പറയാൻ കഴിയില്ല മുട്ട് രണ്ട് മുട്ടിലേക്ക് ചുറ്റിയിട്ടും ഇങ്ങനെ പുറത്തേക്കും ചേർന്നിട്ട് ഒരു തുണി കെട്ടിയിട്ട് ഇരിക്കലുണ്ട് അത് അനുവദ അനുവദനീയമായ സന്ദർഭമുണ്ട് കോലവുമുണ്ട് ഒരാൾക്ക് ഉറക്കു വരുന്നു എങ്കിൽ അങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നു ഏഹ് അപ്പോൾ അത് പറ്റും ഒരാൾക്ക് കീവായി പോകുന്ന അസുഖമുണ്ട് അപ്പം അതിൽ നിന്ന് സുരക്ഷിതത്വമുണ്ട് അങ്ങനെയുള്ള ആൾ ഇതിൽ നിന്ന് ഒഴിവാകും എന്നതാണ് പിന്നൊന്ന് ഉറക്കെ ഓതാൻ പാടില്ല അത് ഹറാമാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഖത്തീബ് മെമ്പർ നമ്മൾ കയറിയാൽ പിന്നീട് നിസ്കാരമൊന്നും പാടില്ല ഫറുദും പാടില്ല സുന്നത്തും പാടില്ല തഹയ്യത്ത് മാത്രം നിസ്കരിക്കാം അതുതന്നെ വേഗം വേഗം നിസ്കരിക്കണം നീട്ടി നിസ്കരിക്കരുത് വേഗം നിസ്കരിക്കണം മറ്റൊരു കാര്യം പറയാനുള്ളത് പള്ളിയിൽ കയറുമ്പോൾ അവിടെ ഒരാൾ ഇരുന്നിട്ടുണ്ടാവും അത് കുട്ടിയെങ്കിലും പോലും എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം ചിലപ്പോൾ വലിയ ആളായിരിക്കും വരുന്നത് കാർണോറോ അവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിരിക്കും അപ്പോൾ അവിടെ എണിച്ച് നീ അപ്പുറം ഇരിക്കും ഞാൻ ഇരിക്കട്ടെ അങ്ങനെ എണുപ്പിച്ചിരിക്കാൻ പാടില്ല അത് വലിയ തെറ്റാണ് വിശദീകരിക്കാണെന്ന് നമുക്ക് സമയമില്ല കാരണം പിന്നെ മഹാനായ ബിനെ അറുലി അള്ളാഹുത്തല അനുവദിച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത ഹജീസിൽ കാണാം അഥവാ ഒരു ആള് തന്റെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റാൽ പിന്നെ ആ സ്ഥലത്ത് ഇരിക്കൂല സ്വയം എഴുന്നേറ്റാൽ പോലും മൂപ്പറോടെ ഇരിക്കൂല കാരണം എന്താ റസൂർ തങ്ങൾ ഹദീസത് ഹദീസാണ് അതിന്റെ കാരണം റസൂർ തങ്ങൾ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാം എന്താണ് മജ്ലിസിഹി നിങ്ങൾ പിന്നെ ഒരാളും ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് അയാളെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിക്കരുത് സുമിഹി പിന്നെ ആ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യരുത് എന്ന് പക്ഷേ വലാഖിൻ തപസ്സൗ നിങ്ങൾ സൗകര്യം ചെയ്ത് പിന്നെ വിശാലമാക്കുക തഫസ്സാവൂ നിങ്ങൾ സൗകര്യം ചെയ്ത് കൊടുത്ത് അവിടെ ഇടയുണ്ടാക്കിയിട്ട് ഇരിക്കാം അല്ലാതെ ഒരാളെ എഴുന്നേറ്റ് അവിടുന്ന് എൽപ്പിക്കാൻ പാടില്ല എന്ന് അങ്ങനെ ഇത്രയോ മഹാനായ ജാബർ അലി അള്ളാത്ത റിപ്പോർട്ട് ചെയ്ത ഐതീസിൽ കാണാം ലാ ഇലാ നിങ്ങൾ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒരാളെ ഇരുന്ന സ്ഥലത്തുനിന്ന് അയാളെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കരുത് എന്ന് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നാം പ്രതിപാദിപ്പിക്കേണ്ടതുണ്ട് ഇനിയും കുറെ സുന്നത്തുകൾ പറയാനുണ്ട് ഇൻഷാൾ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത് നമുക്ക് വലിയ ഉപകാരമാവുമല്ലോ എന്നതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ പറഞ്ഞത് അള്ളാഹുസ് നാം പറഞ്ഞ എൽമിനെ നാളെ ആഹ്റത്തിൽ ഉപകരിക്കുന്ന എൽമായി നമ്മൾ എന്നുള്ള സ്വീകരിക്കട്ടെ ആ മീൻ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും വനസന്താനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാം മിനിയങ്ങൾക്കും വേണ്ടി ജോ ചെയ്യണം എന്ന വിഷയത്തോട് കൂടി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ് അസലൈക്കും നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്കും ചെയ്യുക